മന്ത്രിസഭാ പുനഃസംഘടന ഓണത്തിന് ശേഷം നടന്നേക്കും. പുതിയ മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത് പ്രധാനമായും മൂന്ന് പേരാണ്. എ എൻ ഷംസീർ, പി പി ചിത്രഞ്ജൻ, എം പി രാജേഷ് എന്നിവർക്കാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന വിശേഷണമുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഈ അഴിച്ചുപണി ഉറപ്പായത്. ഇതോടെയാണ് മന്ത്രിസഭയിലേക്ക് ഇനി ആരൊക്കെ എന്ന ചർച്ചയ്ക്ക് ചൂടുപിടിക്കുന്നത്. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന് പിന്നാലെ എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി അടക്കം പത്ത് മന്ത്രിമാരാണ് അവശേഷിക്കുന്നത്. നേരത്തെ രാജിവെച്ച സജി ചെറിയാൻ്റെ ഒഴിവ് ഉൾപ്പെടെയാണിത്. എം വി ഗോവിന്ദന് പകരം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരംഗത്തിന് മന്ത്രിസ്ഥാനത്തുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയായാൽ രണ്ടാം ടീമിലും തലശ്ശേരിയിൽ നിന്ന് വിജയിച്ച എ എൻ ഷംസീറിനാണ് സാധ്യത. കൊടിയേരിയുടെ വാത്സല്യവും ഷംസീറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആദ്യ ജയത്തിൽ തന്നെ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഷംസീറിന് അവസരം ലഭിച്ചിരുന്നില്ല. സജി ചെറിയാന് പകരക്കാരൻ ആലപ്പുഴയിൽ നിന്ന് തന്നെയാണെങ്കിൽ പി പി ചിത്രഞ്ജനാണ് സാധ്യത. വേണ്ടി വന്നാൽ യു പ്രതിഭയും പരിഗണിച്ചേക്കും. മന്ത്രിസഭയുടെ പ്രവർത്തനം പോരാ എന്ന വിലയിരുത്തലിലാണ് സ്പീക്കർ എം പി രാജേഷിൻ്റെ പേര് ചർച്ചകളിൽ വരാൻ കാരണം. മറ്റ് ചില എം എൽ എമാരുടെ പേരും മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ചകളിലുണ്ട്. നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റത്തിന് സാധ്യത ഏറെയാണ്. എന്നാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും വന്ന മാറ്റം അവസരമാക്കി മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും തയ്യാറാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. തൽക്കാലം എം വി ഗോവിന്ദൻ്റെയും സജി ചെറിയാൻ്റെയും ഒഴിവ് നികത്തി പോകാനാണ് തീരുമാനമെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കുറയും. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മികച്ച പ്രകടനം നടത്തിയവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത പുതുമുഖ മന്ത്രിസഭ എന്ന തീരുമാനം തെറ്റായെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും അത്. കൊടിയേരി ബാലകൃഷ്ണൻ്റെ അനാരോഗ്യമാണ് ഇപ്പോഴത്തെ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്താൽ പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാറില്ല എന്നതാണ് കീഴ്വഴക്കം. പിണറായി വിജയൻ 1998 സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. അതുതന്നെയാണ് ഗോവിന്ദൻ്റെ കാര്യത്തിലും ഉണ്ടാവുക. ഗോവിന്ദൻ പടിയിറങ്ങുന്നതും ഭരണഘടനാ വിവാദത്തിൽ സജി ചെറിയൻ രാജിവെച്ചതും കൂട്ടി വായിക്കുമ്പോൾ രണ്ടു പേർക്കുമുള്ള വാതിലാണ് പിണറായി മന്ത്രിസഭയിൽ തുറന്നു കിടക്കുന്നത്. ഇക്കാര്യത്തിൽ പല പേരുകൾ ഉയരുമ്പോഴും പിണറായിയുടെ മനസ്സ് തന്നെയാണ് നിർണായകം. തൻ്റെ മനസ്സിൽ ആരാണെന്ന കാര്യം പിണറായി ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. സ്പീക്കർ എം പി രാജേഷിനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റി മന്ത്രിയാക്കുകയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്പീക്കറാക്കുകയും ചെയ്യുക എന്ന ഫോർമുലയും ചർച്ച നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന് നേരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണയെ സ്പീക്കറാക്കുകയും എം പി രാജേഷിനെ മന്ത്രിയാക്കാനുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കൊപ്പം എത്താൻ രണ്ടാം മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന വിമർശനം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പോലും അത്തരം വിമർശനം ഉയർന്നെന്ന വാർത്തകളും കേരളം കേട്ടിരുന്നു. സി പി ഐ സമ്മേളനങ്ങളിലാകട്ടെ പല മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. അതിനിടയിലാണ് മുഖമിരുക്കാൻ പിണറായി സർക്കാരിന് അവസരം കൈവന്നിരിക്കുന്നത്. ഗോവിന്ദൻ രാജിവെച്ചാൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പിലേക്കും സാംസ്കാരിക വകുപ്പിലേക്കുമാകും പുതിയ മന്ത്രിമാരെത്തേണ്ടത്. എന്നാൽ വകുപ്പ് വിഭജനമടക്കമുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ ആരെങ്കിലും മടങ്ങിയെത്തുമോ എന്നതാണ് പ്രധാനമായ മറ്റൊരു ചോദ്യം. രണ്ടാം മന്ത്രിസഭ പോലെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊണ്ടാലും അത്ഭുതപ്പെടാനില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന് പ്രാഗൽഭ്യം തെളിയിച്ചവരെ മടക്കിക്കൊണ്ടുവന്ന് ഞെട്ടിക്കുമോ? അനുഭവ സമ്പത്തുള്ളവർ വേണോ, ചെറുപ്പക്കാർ വേണോ, ജില്ലാ അടിസ്ഥാനത്തിൽ പരിഗണന നൽകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളും പാർട്ടി പരിഗണിച്ചാകും തീരുമാനമെടുക്കുക. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടവരെ പുതിയ മന്ത്രിസഭയിൽ ഭാഗമാക്കേണ്ടെന്ന തീരുമാനമായിരിക്കും പ്രധാനം. മുഖ്യമന്ത്രി ഇതറിയിച്ചിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്.